എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാലോ ഇന്ന് നമ്മുടെ യു പി സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞു എല്ലാവരും നല്ല രീതിക്കൊക്കെ അപ്പിയർ ചെയ്യുന്നു വിശ്വസിക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ച നിലവാരത്തേക്കാളും എന്താ പറയുന്നത് താഴ്ന്ന ലെവൽ ചോദ്യങ്ങളും നമ്മൾ കണ്ടു ഉയർന്ന ലെവലിലുള്ള ചോദ്യങ്ങളും കണ്ടു നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് പഠിച്ചുകൊണ്ട് പോയിട്ട് ബേസ് ലെവൽ ചോദ്യങ്ങളായിരുന്നു കൂടുതലായിട്ടും ഇന്നത്തെ പരീക്ഷ പേപ്പർ നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഇനിയും വരാൻ പോകുന്ന എൽ പി പരീക്ഷയ്ക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമ്മളെല്ലാം കൺഫ്യൂഷനിലാണ് ഇനിയാണെങ്കിലും പതിനാല് ദിവസം ഉണ്ട് മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക പഠിക്കുക പിന്നെ സൈക്കോളജിയും മാത്സുമൊക്കെ ഇന്നത്തെ പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു ഏകദേശം ഒരു സൈക്കോളജി ഗ്രൂവ് മാർക്കിന് ഒരു പതിനെട്ടിന് മുകളിൽ തന്നെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റി മാത്സിനാണെങ്കിലും ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ റേഞ്ചിൽ തന്നെ എല്ലാവർക്കും വാങ്ങിക്കാണ്ട് പറ്റി മലയാളം എന്ന് പറയുന്നത് ഇച്ചിരി കുഴപ്പിക്കുന്നതായിരുന്നു കുഴപ്പമില്ലെന്ന് വെച്ചാൽ നല്ലപോലെ തന്നെ കുഴപ്പിക്കുന്ന ഒരു വിഷയമായിട്ടാണ് മലയാളം വന്നത് ഏകദേശം പത്തിലൊരു മൂന്നും നാലുമൊക്കെ മാക്സിമം പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇംഗ്ലീഷും നമ്മുടെ പാരഗ്രാഫ് ചോദിച്ചത് വളരെ എളുപ്പമായിരുന്നു കോംപ്രഹൻസീവ് പാരഗ്രാഫ് ചോദിച്ചത് മൂന്ന് മാർക്ക് അവിടെ തന്നെ നേടായിരുന്നു പിന്നെ മൂന്ന് മാർക്ക് പ്രപ്പോർഷൻസ് തന്നെ വന്നു പിന്നെ മൂന്നെണ്ണം വന്ന് ടെൻസിൽ നിന്നാണ് ടെൻസ് ഫോമിൽ നിന്നാണ് സോ അവിടെ ഒരു അഞ്ച് മാർക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്കോപ്പ് കിടപ്പുണ്ടായിരുന്നു പിന്നെ സയൻസിലേക്ക് വരുവാണെങ്കിൽ ആ ഒമ്പത് പത്ത് എട്ടിലെ സയൻസ് ഭാഗങ്ങളാണ് കൂടുതലായിട്ടും ആവർത്തിച്ചത് പിന്നെ ജി കെ ജനറൽ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു കറണ്ട് അഫെയർസ് നമ്മളോട് ചോദിച്ചത് ഏതായാലും നമുക്കിതിൻ്റെ ആൻസർ കീ നമുക്ക് നോക്കാം ഇത് പി എസ് സിയുടെ ആൻസർ കീയുമായിട്ട് എന്താ പറയുന്നത് നമ്മൾ വെച്ച് നോക്കിയതല്ല നമ്മുടേതായിട്ടുള്ള രീതി നമ്മൾ നമ്മളിട്ടാണ് സോ തെറ്റുകൾ ഉണ്ടാവാം എന്തെന്നാലും എന്താ ഒരു കൂടിപ്പോയൽ രണ്ടോ മൂന്നോ തെറ്റുകളെ ഇതിനകത്ത് വരുവാനുള്ള സാധ്യതകളുള്ളൂ ഓക്കെ അപ്പം നമുക്ക് നോക്കാം അന്നത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബെങ്കിൽ നിന്നും താഴെ പറയുന്നവയിൽ എന്തിൻ്റെ തെളിവാണ് ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം ഉഴുതുന്ന വയൽ അടുത്ത ക്വസ്റ്റ്യൻ വനത്തിൽ നടത്തുന്ന വെട്ടിച്ചൂട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിശ്ചയിച്ചത് മൂലം കേരളത്തിൽ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ് നമ്മുടെ കുറിച്ചിയർ കലാപമാണ് ഇത് കോഡ് സെറ്റ് എയിലെ ക്വസ്റ്റിൻ പേപ്പറാകും കേട്ടോ ഓക്കെ അടുത്തത് മെസ്സപ്പോട്ടോമിയൻ ജനതയുടെ നിർമ്മാണ ദൈവ ദൈവഭയത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത് അത് സിഗുറാത്തുകൾ എന്ന് പറഞ്ഞ പേരിലായിരുന്നു അടുത്തത് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ആണ് അടുത്തത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം നമുക്കറിയാം വായിക്കാൻ സത്യാഗ്രഹമാണ് ഇനി സാമൂഹ്യ പരിഷ്കർത്താ വാക്പടാനന്ദ രൂപം നൽകിയ പരിഷ്കരണ പരിഷ്കരണ പ്രസ്ഥാനം ആത്മവിദ്യാ സംഘം ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ നിയമ ലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നതാണ് അടുത്തത് കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത് മുഹമ്മദ് അക്ബുൾ റഹ്മാന്റെ നേതൃത്വത്തിലാണ് ഇനിയും ദക്ഷിണാഫ്രിക്കൻ ധരിച്ചത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ ആദ്യമായി പങ്കെടുത്ത പൊതു പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ് ഏതാണ് ആ സർവകലാശാല ബനാറസ് ഹിന്ദു ആ സർവകലാശാലയാണ് ആ ഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത പരിപാടി ഓക്കെ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂളിലെ ഏത് ദിവാൻ്റെ ഭരണപതി പരിഷ്കാരത്തിൽ നടന്ന സമരമാണ് മകരയാൻ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരം അടുത്ത ഇന്ത്യ വികസിപ്പിച്ച പുനരൂപിക്ക പുനരുപിക്കാനാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ ആർ എൽ യുടെ പേരെന്ത് പേര് പുഷ്പക് ഒരു കറൻറ്റ് അഫയേഴ്സ് ചോദ്യമാണ് ഇനി സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീഎൻട്രി വെഹിക്കിൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് അഗ്നി ഫൈവ് അതും കറൻറ്റ് അഫെയർസും എന്നാണ് ഇനി പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി നമുക്കറിയാം കൃഷ്ണയാണ് അടുത്ത താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് കൊങ്കൺ സമതലം അടുത്ത രാഷ്ട്രപതിയുടെ ചുമതലയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കലാണ് ഉൾപ്പെടാത്ത പ്രസ്താവന അടുത്തത് സമൂഹ സംഘമായ സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകൾ ഏതാണ് ഔപചാരിക ബന്ധം അടുത്ത ക്വസ്റ്റ്യൻ റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഒന്ന് വായ്പ നിയന്ത്രിക്കലും രണ്ട് സർക്കാരിൻ്റെ ബാങ്കും സോ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഇനി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റുള്ള തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷൻ നൂറ് കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ദേശീയ ഹരിത ട്രിബ്യൂണൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ ഉത്കല ആദ്യ ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്തിലാണ് ഒഡീഷ രണ്ടും കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ഇനി പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കാവുന്നത് എന്ത് ദൂരമാണ് തന്നിരിക്കുന്നതിൽ കാന്തത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി രണ്ട് ധ്രുവങ്ങളും തുല്യശക്തിയാണ് ഇനി ഒഴുകുന്ന ദ്രാവകത്തിൻ്റെ കർഷണ ബലമാണ് വിസ്കോസിറ്റി ഇനി ഒരു കാർ അഞ്ച് സെക്കൻഡുകളിൽ അതിൻ്റെ പ്രവേഗം എയ്റ്റീൻ കിലോമീറ്റർ പെർ ഹവറിൽ നിന്നും തേർട്ടി സിക്സ് കിലോമീറ്റർ പെർ അവർ ആകുന്നു അങ്ങനെയെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്കോർ അതിൻ്റെ തുറരണം എത്ര തുരണം ഒന്നാണ് വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കെ ഡബ്ല്യു എച്ച് ആണ് അത് ഒന്നാണ് അടുത്തത് രണ്ട് ബസ്സുകൾ തമ്മിലുള്ള ഗുരുത്താകർഷണവശം ഗു ഗു ഗുരുത്താകർഷണ ബലം എഫ് ആണ് രണ്ട് പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്താകർഷണ ഫലം എത്രയായിരിക്കും എഫ് ബൈ ഫോർ ആയിരിക്കും പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്ന ഏത് മാധ്യമത്തിലൂടെയാണ് ഖരം റിഫ്ലാക്റ്റീവ് ഇൻഡെക്സിൻ്റെ എസ്ഐ യൂണിറ്റ് നമുക്കറിയാം അതിന് യൂണിറ്റ് ഇല്ല അടുത്തത് ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആകെ ഊർജം എന്താണ് സ്ഥിരമായിട്ട് നിലകൊള്ളും കാർബൺ ഫോർട്ടീൻ ബൈ സിക്സ്റ്റീൻ കാർബൺ ഫോർട്ടീൻ സിക്സ് ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണും അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം എയ്റ്റ് കൊമാസിക്സ് എയ്റ്റ് ന്യൂട്രോണും ആറ് പ്രോട്ടോണുകളാണ് അടങ്ങിയിട്ടുള്ളത് ഇനിയും പറയുന്നവയിൽ ഏതാണ് സംക്രമണ ലോഹം അല്ലാത്തത് നമുക്കറിയാം എൽ അടുത്തത് അന്തരീക്ഷ മർദ്ദം ഒരു ബാറാണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളങ്ങിയത്യൻറ്റി നയൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളങ്ങിയത് അടുത്തത് മിനറൽ ആസിൽ നിന്ന് ഹൈഡ്രജൻ ഭാഗത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏതാണ് സി യു അടുത്തത് ഹോമോലോഗ സീരീസിൽ തുടർച്ചയായ അംഗങ്ങൾ സി എച്ച് ടു ഗ്രൂപ്പിനാൽ വ്യത്യസ്തമായിരിക്കും അടുത്തത് മാലേറ്റിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്ന ലോഹം ഏതാണ് സി യു ആണ് ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് നമുക്കറിയാം എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അടുത്തത് വൈദ്യ ചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്ന എത്ര ഗാഠതയുള്ള ഉപ്പുലായനിയാണ് സീറോ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ആണ് ഒരു എന്താണ് കറൻറ്റ് അഫയേഴ്സ് പോലത്തെ ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ വരാം അത് ഇനി അങ്ങനെ ചോദിച്ചൊരു ചോദ്യം വരുന്നത് അടുത്തത് പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കാത്തത് നമുക്കറിയാം അഭികാരത്തിൻ്റെ നേറം കളറ് ബാധിക്കത്തില്ല അടുത്തത് ന്യൂക്ലിയേഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഡി എൻ എ പ്രൊഫൈലിങ് അടുത്തത് മനുഷ്യൻ്റെ ആദ്യ പാലിൽ കൊളസ്ട്രോ കൊളസ്ട്രോൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ ഏതാണ് ഐ ജി എ ആണ് അടുത്തത് ഹരിത കണത്തിൽ സൂര്യപ്രകാശ് സേകരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ് ഖാനയാണ് ചെറുകുള്ള വില്ലസ്സുകളിൽ കാണപ്പെടുന്ന ലിംസോമികളെ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു അടുത്തത് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജന കലയാണ് യോജന കലയാണ് ടെൻഡൻ അടുത്തത് താഴെ തന്നിരിക്കുന്ന മേൽ ആൽക്കോക്സിൽ ആൽക്കോമെറ്റിക്സുകൾ എന്ന ഭംഗിയ വിഭാഗത്തിൽ ഉൾ ഉൾപ്പെട്ടത് ഏതാണ് നമുക്കറിയാം പെനിസീലിയമാണ് ഏതാണ് പുതിയ കോവിഡ് വാക്സിൻ നോവ വാക്സിനാണ് ബാക്കിയെല്ലാം പഴയതാണ് ഇനിയും പ്രകൃതി സംരക്ഷണ ദിനവുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തി ആറിൻ്റെ പ്രാധാന്യം കണ്ടൽ ദിനമായി നമ്മൾ ആചരിച്ചു വരുന്നു ഇനി ടു റേസ് ടു ത്രീ ഇൻറ്റു ഫൈവ് റേറ്റ് ടു ഫോറിൻ്റെ വില എത്രയാണ് ഫൈവ് തൗസൻഡ് ഓപ്ഷൻ ബി ആണ് വരേണ്ടത് എയ്റ്റ് ബൈ ട്വൻറ്റി പ്ലസ് എയിറ്റ് ബൈ ടു ഹൺഡ്രഡ് പ്ലസ് തേർട്ടി ടു ബൈ ടു തൗസൻഡിൻ്റെ തുല്യമായിട്ടുള്ള ദശാംശ സംഖ്യ ഏതാണ് സീറോ പോയിൻ്റ് ടു ഫൈവ് സിക്സ് ആണ് ഓപ്ഷൻ സി ആണ് ഇനിയും ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് പത്ത് ദിവസം ആ പത്ത് ദിവസവും രാമു തനിച്ച് പതിനഞ്ച് ദിവസം കൊണ്ടും ചെയ്താൽ രണ്ടുപേരും കൂടി എത്ര ദിവസം കൊണ്ട് തീർക്കും രണ്ട് പേരും കൂടി ആറ് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും താഴെ കൊടുത്തിൽ പൂർണ്ണവർഗം സീറോ പോയിൻ്റ് ടു ഫൈവ് ഓപ്ഷൻ ബി ആണ് ഇനി സംഖ്യാരേഖയിലെ ത്രീ ബൈ ഫൈവിനും ഫോർ ബൈ ഫൈവിനും ഇടയിൽ വരാത്ത ഭിന്ന സംഖ്യ ഏതാണ് ത്രീ ബൈ സെവൻ ആണ് രണ്ട് സംഖ്യകളുടെ ഉസാഗ എറ്റ് സി എഫ് സിക്സ്റ്റീനും എൽ സി എം എന്നത് വൺ നയൻറ്റി ടു ആണെങ്കിൽ ഒരു സംഖ്യ തന്നെ സിക്സ്റ്റി ഫോർ ആയ രണ്ടാമത്തെ സംഖ്യ ഏതാണ് രണ്ടാമത്തെ സംഖ്യ നാൽപ്പത്തി എട്ടാണ് ചുവടെ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ സീറോ പോയിൻറ്റ് വൺ സീറോ വൺ ഇൻറ്റു സീറോ പോയിൻറ്റ് സീറോ വൺ ആണ് ഉത്തരം വരേണ്ടത് അടുത്തത് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ ടു ഫിഫ്റ്റി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണെങ്കിൽ ത്രീ പ്ലസ് സിക്സ് പ്ലസ് നയൻ പ്ലസ് എക്സെട്രാപ് ടു വൺ ഫിഫ്റ്റി എത്രയായിരിക്കും നമുക്കറിയാം നമ്മുടെ സമ്മിൻ്റെയൊക്കെ ഫോർമുലറ്റ് നമുക്ക് കിട്ടും ത്രീ എയ് ടു ഫൈവ് ഓപ്ഷൻ എ ആണ് വരേണ്ടത് രണ്ടര മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഉള്ള ഒരു ടാങ്കിൽ പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിൻ്റെ ഉയരം എത്രയായിരിക്കണം ഒരു ചെറിയ കൺഫ്യൂസിങ് ഉണ്ട് ആണ് ഇപ്പം നമുക്ക് കിടക്കുന്നത് കേട്ടോ അത് ഇവിടെ എല്ലാം മീറ്ററിലാണ് ഇവിടെ വന്നപ്പം നമുക്ക് അതിലേക്ക് കൺവേർട്ടർ ആയിട്ടില്ല അതുകൊണ്ടൊരു മൈറ്റ് കൺഫ്യൂസിങ് ഉണ്ട് അടുത്ത ഒരു ക്ലോക്കിലെ സമയം എട്ട് മുപ്പതാണ് അപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം എഴുപത്തഞ്ച് ഡിഗ്രി ആയിരിക്കും അടുത്തത് ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യയെങ്കിൽ ചെറിയ സംഖ്യ ഏത് ചെറിയ സംഖ്യ രണ്ടാണ് രണ്ട് സംഖ്യയുടെ ശരാശരി പതിനൊന്നര പോയിന്റ് അഞ്ചും അവയുടെ വ്യത്യാസം പതിനൊന്നേ പോയിന്റ് അഞ്ചു ആണെങ്കിൽ വലിയ സംഖ്യ ഡിവൈഡ് ബൈ ചെറിയ സംഖ്യ എത്രയായിരിക്കും മൂന്നായിരിക്കും ഉത്തരം വരേണ്ടത് അടുത്തത് ടെൻ പോയിൻറ്റ് വൺ ദി ഹോൾ ക്യൂബ് പ്ലസ് ടു പോയിൻറ്റ് നയൻ ദി ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ ടെൻ പോയിന്റ് വൺ ഇൻറ്റു ടെൻ പോയിൻറ്റ് വൺ പ്ലസ് ടു പോയിന്റ് നയൻ ഇൻറ്റു ടു പോയിൻറ്റ് നയൻ മൈനസ് ട്വൻറ്റി നയൻ പോയിൻറ്റ് ടു നയൻ എത്രയാണ് ഉത്തരം വരേണ്ടത് നമുക്കറിയാം മുകളിലുള്ള സംഖ്യകൾ മാത്രം കൂട്ടിയാൽ മതി ഓപ്ഷൻ ഡി പതിമൂന്ന് കിട്ടും ഇനി സീനേം മീനേം ടു ഇസ്റ്റ് ടു ത്രീ എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടുതൽ അതേ തുക ഫോർ ഇസ്റ്റ് വൺ എന്ന അംശത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര അവർ ഭാഗിച്ച തുക ആ രണ്ടായിരത്തി പത്ത് ഓപ്ഷൻ എ ആണ് രണ്ടായിരം രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ പതിനഞ്ച് രൂപയാണെങ്കിൽ പലിശ നിരക്ക് എത്രയായിരിക്കും പലിശ നിരക്ക് ഒമ്പത് ശതമാനമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ മാക്സ് ക്വസ്റ്റ്യൻസ് ഇത്രയുള്ളായിരുന്നു വളരെ എളുപ്പമായിരുന്നു ഇതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിനകത്ത് ഓർട്ടിനായി തന്നെ വരുന്നതായിരിക്കും ഓക്കെ അടുത്ത സൈക്കോളജിയാണ് നമുക്കറിയാം ഡി എൽ എക്സ്റ്റ് ബുക്ക് അതേ എടുത്താണ് യോജിച്ചത് എസ് സോ പഠിക്കണം കേട്ടോ ഡി എൽ എക്സ്റ്റ് ബുക്ക് വ്യക്തമായിട്ട് തന്നെ പഠിക്കണം എസ് വൺ എസ് ടു സെമസ്റ്റർ വണ്ും സെമിസ്റ്റർ ടൂവും വ്യക്തമായിട്ട് തന്നെ പഠിച്ചിരിക്കണം ഓക്കെ താഴെ പറയുന്നതിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് നമുക്കറിയാം വികാസിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല അടുത്ത് സ്വയം കേന്ദ്രീകൃത അവസ്ഥ ഈഗോ സെൻസിസ്റ്റം എന്ന പ്രിയാശം മുന്നോട്ട് വെച്ച് ഏത് വൈജ്ഞാനികാസത്തിൻ്റെ പ്രത്യേകതയാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് അഥവാ പ്രാഗ്മന പരാട്ടത്തിൻ്റെ പ്രത്യേകതയാണ് അടുത്തത് താഴെ പറയുന്ന പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണം ഉദാഹരണമല്ലാത്തതാണ് വീരൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെൻട്രിയാണ് ഉത്തരമായിട്ട് വരേണ്ടത് ബാക്കിയെല്ലാം തന്നെ പ്രക്ഷേപണം എഴുതിക്കാത്ത ഒള്ളതാണ് അടുത്ത് എറിക്സൻ്റെ മനോസാമൂഹിക സിദ്ധാന്തം അനുസരിച്ച് ആറ് മുതൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയെ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ ഏതാ നമുക്കറിയാം ഊർജ്ജസ്വലത അപകർഷത ഓപ്ഷൻ ഒന്നും മൂന്നും വരണം ഓപ്ഷൻ എ ആണ് വരേണ്ടത് അടുത്തത് താഴെ തന്നിട്ടുള്ളിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്നത് നമുക്കറിയാം രണ്ടും നാലും പക്കവത്തത്തെ വിശദീകരിക്കാൻ വിപുലീകൃതാഘം ഊഷ്മള ബന്ധങ്ങൾ അതുപോലെ തന്നെ യഥാർത്ഥബോധം ആത്മധാരണ ഏകാത്മ ജീവിതദർശനം എന്നീ ആറ് മാനദണ്ഡങ്ങൾ പരിഗണിക്കണമെന്ന് ജി ഡബ്ല്യു ആൽ പോട്ട് മുമ്പോട്ട് വച്ചു അതുപോലെ തന്നെ ബോധ മനസ്സ് ബോധ മനസ്സ് അബോധ മനസ്സിനും മനസ്സിന് മൂന്നലങ്ങളുണ്ടെന്ന് ആര് പറഞ്ഞു സിഗ്മെൻറ്റ് ഫോഴ് പറഞ്ഞു സോ ആ ബി ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത് രണ്ടും നാലും അടുത്തത് താഴെ തന്നിരിക്കുന്ന സമായോചന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുമ്പഴി ചേർക്കുക നമുക്കറിയാം ഓപ്ഷൻ ഒന്ന് യുക്തീകരണം പരീക്ഷയിൽ പരിചയപ്പെട്ട കുട്ടി പരാ പരാജിത കാരണം പ്രയാസമേറെ ചോദ്യപ്പെടാന്ന് പറയുന്നു രണ്ടാമത്തെ താതാത്മീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേരും പ്രസക്തിയും പറഞ്ഞതിൽ അഭിമാനം കൊള്ളുന്നു ഐഡൻറ്റിഫൈ ചെയ്യുക മൂന്നനുരൂപീകരണം എന്താണ് സോറി അനുപൂരണം കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം പഠനത്തിൽ മുഖം പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു കണ്ടൊന്ന് കോമ്പൻസേറ്റ് ചെയ്യുക ആ ബാക്കി തന്നെയുണ്ട് അടുത്തത് പക്ഷാത്കാവിനോ അഥവാ റിഗ്രഷൻ എന്താണ് സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി കൊച്ചു കുട്ടികളെ പോലെ പെരുമാറുന്നു അപ്പോൾ ഏതാണ് വരേണ്ടത് ഓപ്ഷൻ സിയാണ് വരേണ്ടത് അടുത്തത് ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുള്ള ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് ഫോറേയും വന്നിട്ട് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു അനുബന്ധന സിദ്ധാന്തം അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്ന എന്താണ് നമുക്കറിയാം ചോദക സാമാന്യവൽക്കരണം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ലാസ്റ്റ് റിവിഷൻ ക്ലാസ്സിൽ ഇഷ്ടംപോലെ തവണ റിവൈസ് ചെയ്ത് പോയതാണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രശ്നപഠത്തിലെ പൂച്ച ഏതാണ് നമുക്കറിയാം സർവപരാജയ സിദ്ധാന്തമാണ് അടുത്തത് ബോബോഡോളോ എക്സിഡെൻറ്റ് ആൽബർട്ട് ബന്ദുരുടെ നിരീക്ഷണ പഠന സിദ്ധാന്തമാണ് അടുത്തത് സുൽത്താൻ എന്ന പേരുള്ള ചിൻബാൻസി നമുക്കറിയാം ഗസ്റ്റ് ഹൗസ് സിദ്ധാന്തിൻ്റെ പരീക്ഷണത്തിനടുത്താണ് അടുത്തത് ഹെയിൽസ് ദിലമ സാൻമാർഗിക വികാസം സോപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്തത് പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹിക സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ലെന്ന ആശയം അടിസ്ഥാനമാക്കി ജീൻ ലേവും എക്ടിങ് വിമറും തുടങ്ങിയവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന രീതി ഏതാണ് സിറ്റി വേറ്റഡ് ലേണിംഗ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഇതേപടി നമ്മൾ പഠിച്ചതുമാണ് അടുത്തത് കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോസ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി റെസി പ്രോക്കൽ ടീച്ചിങ് അഥവാ പ്രതിക്രിയാധ്യാപനം ഇനി ജീവിതത്തിൽ സന്ദർഭോചിതമായി തീരുമാനമെടുക്കൽ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് വ്യക്തിപര ബുദ്ധി എന്ന് ഗാർഡൻ സൂചിപ്പിക്കുന്നു താഴെ പറയുന്നതിൽ വ്യക്തിപര ബുദ്ധികൾ ഏതൊക്കെയാണ് നമുക്കറിയാം വ്യക്താന്തര ബുദ്ധിയും ആന്തരിയ ബുദ്ധിയും സോ രണ്ടും മൂന്നുമാണ് കറക്റ്റായിട്ടുള്ളത് ഇനി താഴെ പറയുന്നതിൽ പര്യാവരണത്തിൻ്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം ഏതാണ് നമുക്കറിയാം ശരീരത്തിൻ്റെ ഉയരം പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് സംശീകരണം ഓപ്ഷൻ എ ആണ് ഇനി സമീപസ്ഥമായ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പട്ടണത്തിലെ സമഗ്രത നിയമങ്ങളിൽ സാമീപ്യ നിയമത്തിൽ പെടുന്നു അടുത്തത് ചേരുമ്പടി ചേർക്കുക നമുക്കറിയാം മിസഡ് പീഡി എന്ന് പറയുന്നത് വി വൈഗോസ്കിയാണ് അടുത്തത് ബ്രിഡ്ജസ് ചാട്ട് ആദ്രൻ ബ്രിഡ്ജസ് ആണ് ക്രിയാഗവേഷണം സ്റ്റീഫനും കോറി അഡോൾസൻസ് അഗ്രഷൻസ് ആൽബർട്ട് ബന്ധുവര സോ ഏതാണ് ഓപ്ഷൻ ഡി ആണ് വേണ്ടത് അടുത്തത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ നിന്ന് മാറി കൂടുതലിപ്പം ആ ഈ മാറ്റ്സ് ഫോളോയിങ്ങാണ് കൂടുതലായിട്ടും ചോദിച്ചത് കേട്ടോ ഓക്കെ അപ്പം അതും നോക്കണം കോൺസെപ്റ്റുകൾ മാറിപ്പോതെ തിരിഞ്ഞും എല്ലാം ചോദിക്കാം അടുത്തത് പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് ഐ സി ടി പഠനം സാധ്യമാകുന്നതോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിപാടികൾ മറികടക്കാൻ ഒതുതുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയവുമായ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ആണ് ജി നമുക്കറിയാം കളിപ്പെട്ടി എന്ന് പറഞ്ഞ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഈ ജി വെച്ചുള്ള കളികളാണ് ഉള്ളത് നമ്മൾ നമ്മളെടുത്ത് കാണിച്ചിട്ടുള്ള നമ്മൾ ഐ സി ടി എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ കാണിച്ചിട്ടുള്ളതാണ് അടുത്തത് ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെക്കുറിച്ചും ആ പ്രക്രിയ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചുള്ള ധാരണയായതിനാൽ അതീത ചിന്ത എന്നൊരു ഉയർന്ന ചിന്തയാണ് ചിന്തയെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ പറഞ്ഞാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പ്രക്രിയാതലങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ധാരണ ആസൂത്രണം വിലയിരുത്തൽ അടുത്ത ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണമായി രണ്ടായിരത്തി പതിനാറ് നിലവിലുന്ന ആക്ട് ആണ് ആർ പി ഡബ്ല്യു ഡി ആക്ട് അതിലാണ് പതിനാലെണ്ണം കൂടി ആടായത് അടുത്തത് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടി രണ്ടായിരത്തി ഏഴിൽ അടുത്തറയായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതിശാസ്ത്രത്തിൽ പെടാത്തത് ഏതാണ് പാഠപുസ്തക കേന്ദ്രീകൃത പഠനം ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്ന പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുള്ള വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ അടുത്തത് വളരെ ഈസി ആയിട്ട് ഒരു പാരഗ്രാഫ് പാരോഗ്രാഫായിരുന്നു റീഡ് ദി പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റിൻ വെൻ ഐ ബിക്കം ദി ഓണർ ഓഫ് എ ടൈനി ലിറ്റിൽ പീസ് ഓഫ് ദിസ് ആ വൈഡ് എർത്ത് ഐ ഫിറ്റ് വെരി ഹാപ്പി ഇറ്റ് വാസ് എ ടു ഏക്കർ പ്ലോട്ട് വിത്ത് കോക്കോനട്ട് പ്ലാന്റ്സ് ആൻഡ് ആൻ ഓൾഡ് ഹൗസ് വെയർ വി കുഡ് ലിവ് ദോസ് വെയർ ദി ഡേയ്സ് വെയർ ദി പ്രൈസ് ഓഫ് കോക്കോനട്ട്സ് വാസ് ഗ്രോയിങ് അപ്പ് ആൻഡ് ഐ വാസ് ഇൻ ഹൈ സ്പിരിറ്റ്സ് അറ്റ് ദി തോട്ട് ഓഫ് ദി പ്ലാന്റ്സ് ലാഡൻ വിത്ത് കോക്കനട്ട്സ് അതായത് ഒരാൾ കോക്കനട്ട് ടീ ഒരു കോക്കോനട്ട് ഫാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കോക്കനട്ടിൻ്റെ വില കണ്ടമാനുയർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് സന്തോഷമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ എന്തിൻ്റെ വിലയാണ് കൂടിയത് ദി പ്രൈസ് ഓഫ് കോക്കനട്ട് വാസ് ഗ്രോയിങ് അപ്പ് ഇനിയും ഹൗ ഡിഡ് ദി ഓദർ ഫീൽഡ് ഓദർ ഫീൽഡ് ഇലാസ്റ്റഡ് അടുത്തത് സജസ്റ്റ് വൺ ഫെയർ ഫോർ ദി ഫ്രൈസ് ഇൻ ഹൈ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സന്തോഷവാനായി അല്ലെങ്കിൽ ജോയ്ഫുൾ കേട്ടോ ഇൻ ഹൈ ഐ വാസ് ഇൻ ഹൈ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ എന്നാണ് അർത്ഥം അടുത്ത ക്വസ്റ്റ്യൻ ആണ് നൈന വാസ് അമേസ്ഡ് ആറ്റ് ഹെയർ ഓൺ സ്ട്രെങ്ത് അടുത്തത് രഞ്ജിത്ത് റാൻ ഔട്ട് ഇൻ ടു ദി ഗാർഡൻ അടുത്തത് അനിരീസ് ഔണ്ട് ഫ്ലോട്ടഡ് ഇൻ ദി എയർ ഒരു ആരോചികമായ ശബ്ദം എന്നർത്ഥം അത് എയറിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് എന്നാണ് അർത്ഥം അടുത്തത് കറക്റ്റ് ടെൻസ് ഇഫ് യു ആർ എ പെയിൻ്റർ യു മേ കമ്മിൻ ഇഫ് യു ആർ എ പെയിൻ്റിൻ ആ പെയിൻറ്റർ യു മേ കമ്മിൻ അടുത്തത് വെൻ എവർ ഹി ഫൗണ്ട് ഹിംസെൽ ഫെലോൺ ഹി ഡ്രൂസ് കാച്ച് അടുത്തത് ഫൈൻഡ് ഔട്ട് ദി അണ്ടർലൈൻഡ് വേർഡ്സ് ഗവൺ ബിലോങ് ഐ ഡിഡൻ വാണ്ട് യു എയർ സ്ട്രോപ്പ് എന്ന് പറഞ്ഞാൽ ടു ലിസൺസ് സീക്രഡ്ലി ഇവിടെ ഇയർ കണ്ടോ ഇയർ ഒരു കോഡ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എയർ സ്ട്രോപ്പ് എന്ന് പറഞ്ഞാൽ ടു ലിസൺ സീ സിൻ എന്നാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ലിസൺ ചെയ്യുക സീക്രട്ടായിട്ട് നമ്മൾ ലിസൺ ചെയ്യുന്ന അർത്ഥം അടുത്ത ഐ കോഡ് സി ദാറ്റ് ഹി വാസ് എ ആ ഫിറ്റ് ഗെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ബിഹേവിങ് നർവസ്ലി ആൻഡ് റെസ്റ്റ്ലെസ്ലി എന്നാണ് ആൻസർ വരേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ സാഹിത്യ നഗര പരവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് നമ്മുടെ കോഴിക്കോട് അടുത്ത മല മലനാട്ട് തമിഴ് സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ച് സമർശിച്ച ഭാഷാ പണ്ഡിതനാണ് ഇളങ്കുളം കുഞ്ഞൻപിള്ള വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആ ധേതാവ് ബാക്കി നിന്ന് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വരാമായിരുന്നു ഇനി കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ച കവിയാണ് വള്ളത്തോൾ അടുത്തത് കഞ്ചനേർമിഴി ബഹുവീർത്തിയുടെ ഏക വകഭയത്തിൽപ്പെടുന്നു അത് ഉപമാൽപ്പെടുന്നതാണ് അടുത്തത് ഒരു അധ്യാപകൻ അഞ്ചോ പത്തോ കുട്ടികൾക്ക് മാത്രമുള്ള ഒരു സംഘത്തെ അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം നീണ്ട കാര്യങ്ങളിൽ ചെറിയൊരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള ബോധന മാതൃക ഏതാണ് സൂക്ഷ്മ നിലവാര ബോധനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിൻ്റെ അമ്പതാം വർഷത്തിലെത്തിയ മലയാള നോവൽ മയ്യഴിപ്പുഴയുടെ തീഴങ്ങളിൽ എന്നതാണ് താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ശരിയായ ഏതൊക്ക നമുക്കറിയാം യാദൃശികം അതുപോലെ തന്നെ വിമ്മിട്ടം ഓപ്ഷൻ സിയാണ് കറക്റ്റായിട്ടുള്ളത് അടുത്തത് വാസനാപികൃതി എന്നെ ചെറുകഥ ആദ്യമായി പ്രസിദ്ധീകരിപ്പെടുത്തുന്നത് ആ ഏത് മാസികയിലാണ് വിദ്യാവിനോദിനി എന്ന് പറഞ്ഞാൽ ആ ഇത് എന്താ ചെറു ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് നമ്മുടെ വിദ്യാവിനോദിനി എന്ന് പറഞ്ഞ മാസികയിലാണ് അടുത്തത് ഇതിലുള്ള അലങ്കാരം ഏതാണ് യമകമാണ് ഇതിലുള്ള അലങ്കാരം മലയാളം സംബന്ധിച്ച് കുറച്ച് ടഫായിരുന്നു ബാക്കിയുള്ള സബ്ജക്റ്റും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് പഠിച്ച ഭാഗത്തുനിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു നല്ലപോലെ പഠിച്ച ഒരു കുട്ടീനെ സംബന്ധിച്ച് ഇത്രയാണ് ഒരു നാൽപ്പത്തി അഞ്ചിന് മുകളിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലേ എൺപത് മാർക്കിന് മുകളിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ചോദിച്ചത് ഇനി കട്ട് ഓഫിൻ്റെ കാര്യം വരുവാണെങ്കിൽ ഏകദേശം എല്ലാ ഡിസ്ട്രിക്റ്റും നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ചിനും ഒരു അറുപത്തി അഞ്ചിനും ഇടയ്ക്കുള്ള റേഞ്ചിൽ ആ വരാം കേട്ടോ കട്ട് ഓഫ് കാരണം ക്വസ്റ്റ്യൻ പേപ്പറ് കമ്പാരിറ്റീവലി എളുപ്പമായിരുന്നു കുറച്ച് എളുപ്പമായിരുന്നു പഠിച്ചവർക്ക് ആ ഏകദേശം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിരുന്നു എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത്തഞ്ചിന് അറുപത്തഞ്ചിന് ഇടയ്ക്ക് തന്നെ കട്ട് ഓഫ് എല്ലാം എവിടെയും വരാം എല്ലാ ഡിസ്ട്രിക്റ്റിലും വരാം ഇതിനിടയ്ക്ക് നിൽക്കാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടുള്ളത് സോ അടുത്ത എൽ പി എസ് എ പരീക്ഷ പഠിക്കുന്നവർക്ക് നല്ലപോലെ പഠിക്കുക ക്വസ്റ്റിൻ്റെ പാറ്റേൺ കണ്ടല്ലോ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിന്നും പി എസ് സി എപ്പോഴും ടെസ്റ്റുകളാണ് പി എസ് സി പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ടെസ്റ്റുകളിൽ വീഴാതെ ഹാർഡ് വർക്ക് ചെയ്യുക പഠിച്ച കാര്യത്തിൽ എന്ത് ചെയ്യണം നമ്മൾ വ്യക്തമായിട്ട് തന്നെ പോകണം പരീക്ഷകളിലിരുന്ന് കൺഫ്യൂസിങ് ആ ക്വസ്റ്റ്യൻസ് ബേസ് ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു സോ പഠിക്കുന്നത് വ്യക്തത വരുത്തി വ്യക്തത വരുത്തി പോകാനായിട്ട് നോക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്തു പോവുക ഈ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ നമ്മൾ പുറകെ പുറകെ നമ്മുടെ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്ത് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അതിനെയും എച്ച് എസ് എ വരുന്നുണ്ട് അതിനു വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് പഠിക്കുക ഇപ്പം ബി എഡുകാർ എൽ പി എസ് എഴുതാൻ പറ്റത്തില്ലാത്തവരുണ്ട് സോ അങ്ങനെയുള്ള ഒരു എച്ച് എസ് എ പോലുള്ള എക്സാംസ് കോൺസൾട്ടേറ്റീവ് ഡിസംബറിലേക്കൊക്കെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ആ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പം നമുക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം അതുവരേക്കും സ്റ്റേ ട്യൂൺ ആൻഡ് ഗുഡ് നൈറ്റ്